Edges of Learning Corner like Ella Kotuarkum Swagatham. In this video, Anjan class social science in the notes on Namal explain Chan Poganother. Either number under video will lie, Vishadamai class upload each other tender. Either Bole, Ella Vishadanian classroom, notesum upload chain a summit to Tanakita, e channel subscribe chega. ഇനി നമുക്ക് നോട്ട്സിലേക്ക് പോകാം. ആദ്യത്തെ പാഠം എ റോഡ് ടു ഹിസ്റ്ററി. ഡിഫൈൻ ഹിസ്റ്ററി. എന്താണ് ഹിസ്റ്ററി? ഹിസ്റ്ററി എന്നാൽ ചരിത്രം. ഹിസ്റ്ററി ഈസ് ദ റെക്കോർഡ് ഓഫ് ദ പ്രോഗ്രസ് ദറ്റ് ഹ്യൂമൻ ബീങ്സ് അക്യൂർഡ് ഡൗൺ ദ ഏജസ്. മനുഷ്യർ കാലങ്ങളായി ആർജിച്ച പുരോഗതിയുടെ രേഖപ്പെടുത്തൽ, പ്രോഗ്രസ് രേഖപ്പെടുത്തുന്നതിനെയാണ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, differentiate between the historic period and prehistoric period. Historic period ഉം prehistoric period ഉം തമ്മിലുള്ള വ്യത്യാസം. എന്താണ് വ്യത്യാസം? The period with the written records. എഴുതപ്പെട്ട രേഖകളുള്ള പീരീഡിനെ പറയുന്ന പേരെന്താണ്? Historic period. Then the period before the formation of art of writing. എഴുത്ത് വിദ്യയ്ക്ക് മുമ്പുള്ള പീരീഡിനെ, ആ എഴുത്തുവിദ്യയ്ക്ക് മുമ്പുള്ള പീരീഡിനെ പറയുന്ന പേരെന്താണ്? പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ദ പീരീഡ് വിത്ത് റിട്ടൺ റെക്കോർഡ്സ് ഇസ് നോൺ ആസ് ഹിസ്റ്റോറിക് പീരീഡ്. ദ പീരീഡ് ബിഫോർ ദ ഫോർമേഷൻ ഓഫ് ആർട്ട് ഓഫ് റൈറ്റിംഗ് ഇസ് നോൺ ആസ് പ്രീ ഹിസ്റ്റോറിക് പീരീഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ബിൽഡ് പാലക്കാട് ഫോർട്ട്? പാലക്കാട്ട് കോട്ട ആരാണ് നിർമ്മിച്ചത്? ഉത്തരം എന്താ? സുൽത്താൻ ഹൈദർ അലി. സുൽത്താൻ ഹൈദർ അലിയാണ് പാലക്കാട്ട് കോട്ട നിർമ്മിച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദി ഹിസ്റ്റോറിക്കൽ റിമൈൻസ്. ഹിസ്റ്റോറിക്കൽ റിമൈൻസ് റിലേറ്റഡ് ടു ദി ഫ്യൂണറൽ പ്രാക്ടീസസ് ഇൻ ഏൻഷ്യൻറ്റ് കേരള. ഏൻഷ്യൻറ്റ് കേരളയിൽ, പ്രാചീന കേരളത്തിലുള്ള ഈ ശവസംസ്കാര സമ്പ്രദായവുമായിട്ടുള്ള അതിൻ്റെ ശേഷിപ്പുകൾ ഏതൊക്കെയാണ്? അതിൻ്റെ പേരെന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, കുടക്കല്ല്. കുടക്കല്ല്, കുടക്കല്ലിനെ നമ്മൾ അംബ്രല്ല സ്റ്റോൺസ് എന്നും പറയും. കുടയുടെ രൂപത്തിലിരിക്കുന്ന കല്ലാണ്. നെക്സ്റ്റ് വൺ, മുനിയറ. മുനിയറ, മുനിയറ പറയുന്നത് ഡോൾമെൻസ് എന്നാണ്. നെക്സ്റ്റ് വൺ, നന്നങ്ങാടി. ഒരു കുടത്തിന്റെ ആകൃതിയിലൊക്കെ ഇരിക്കുന്ന നന്നങ്ങാടി. നമ്മളിതെല്ലാം മുൻപത്തെ വീഡിയോയില് വിശദമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദി വേൾഡ്? അതായത് നമ്മുടെ ഇന്ന് ലോകത്ത് പൊതുവായി കാലഗണനയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ്? എന്തിനെയാണ്? ഏത് വർഷമാണ്? ഇത് വർഷമാണ് ക്രിസ്ത്യൻ ഇറ. കോമൺ സ്കെയിൽ ഓഫ് ക്രോണോളജി ഓൾ ഓവർ ദ വേൾഡ് ഏതാണ്? ക്രിസ്ത്യൻ ഇറ. ക്രിസ്ത്യൻ ഇറ എന്താണ്? ക്രിസ്തു വർഷം. ദ നെക്സ്റ്റ് സെൻ നോട്ട് ആണ്, ദ പിരീഡ് ഇൻ ഹിസ്റ്ററി ഇസ് ഡിവൈഡഡ് ഇൻ ടു എ ഡി ആൻഡ് ബി സി. പിരീഡ് ഇൻ ഹിസ്റ്ററി ഇസ് ഡിവൈഡഡ് ഇൻ ടു എ ഡി ആൻഡ് ബി സി ബേസ്ഡ് ഓൺ ദി ബേർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായത് ജീസസ് ക്രൈസ്റ്റിന്റെ ബർത്തിനെ അടിസ്ഥാനപ്പെടുത്തി, ജനനത്തിനെ അടിസ്ഥാനപ്പെടുത്തി നമ്മൾ എ ഡി എന്നും ബി സി എന്നുമായിട്ട് ചരിത്രത്തിനെ ഡിവൈഡ് ചെയ്യുന്നു. ജീസസ് ക്രൈസ്റ്റിന് മുൻപും, ജീസസ് ക്രൈസ്റ്റിന്റെ ജനനത്തിന് മുൻപും അദ്ദേഹത്തിന്റെ ജനനത്തിന് ശേഷം എന്നും ഉള്ള രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ബി സി. ബി സി എന്താ? ബിഫോർ ക്രൈസ്റ്റ്. ദ ടൈം ബിഫോർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുൻപുള്ള കാലഘട്ടത്തിനെ നമ്മൾ എന്ത് പറയും? ബി സി എന്ന് പറയും. ദ ടൈം ബിഫോർ ദ ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ് അതിനെ നമ്മൾ എന്ത് പറയും? ബി സി. നൗ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ബി സി ഇ. ഇപ്പോൾ അതിനെ ബി സി ഇ എന്നാണ് വിളിക്കുന്നത്. എന്താ അതിൻ്റെ എക്സ്പാൻഷൻ? ബിഫോർ കോമൺ ഇറ എന്നാണ് പറയുന്നത്. ബി സി ഇ, ബിഫോർ കോമൺ ഇറ. ദ നെക്സ്റ്റ് വൺ, ഡിഫൈൻ എ ഡി. എ ഡി എന്താ റെപ്രസെൻ്റ് ചെയ്യുന്നത്? അന്നോ ഡൊമിനി. അന്നോ ഡൊമിനി എന്നാണ് എ ഡിയുടെ ഫുൾ ഫോം. സോ വാട്ട്സ് ദ മീനിങ്? എങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്? ദ ടൈം ആഫ്റ്റർ ദി ബർത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷമുള്ള കാലഘട്ടത്തിനെ എ ഡിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നൗ ഇറ്റ് ഈസ് നോൺ ആസ് സി ഇ. ഇപ്പോൾ നമ്മളതിനെ വിളിക്കുന്നത് സി ഇ അല്ലെങ്കിൽ കോമൺ ഇറ എന്നാണ് അതിനെ വിളിക്കുന്നത്. അപ്പം എ ഡി കോമൺ ഇറ എന്നാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ അന്നോ ഡൊമിനി എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡാണ്. അന്നോ ഡൊമിനി ഇസ് എ ലാറ്റിൻ വേർഡ് വിച്ച് മീൻസ് ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ്.
എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ ജനന വർഷത്തിൽ എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇൻ ദ ഇയർ ഓഫ് അവർ ലോർഡ് ഇസ് എ ലാറ്റിൻ വേർഡ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോട്ട് ആർ ദ ഡിഫറെൻറ്റ് ഇറാസ് മെൻഷൻഡ് ഇൻ ദ കലണ്ടർ. നമ്മുടെ കലണ്ടറിൽ പല ഇറാസ് കലണ്ടറിൽ ഒരുപാട് വർഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്താണ്, ഏതൊക്കെയാണവ? ക്രിസ്ത്യൻ ഇറ, ക്രിസ്ത്യൻ ഇറ ഇസ് ക്രിസ്തു വർഷം. മലയാളം ഇറ എന്ന് പറയുന്നത് എന്താ? കൊല്ലവർഷം. ശക ഇറ, ശക വർഷം. ഹിജ്റ ഇറ ഹിജ്റ വർഷം. ഇത് നാലെണ്ണത്തിനെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഡിഫൈൻ എ സെഞ്ചുറി. ഒരു നൂറ്റാണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? സെഞ്ചുറി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സെഞ്ചുറി ഡിനോട്ട് 100 ഇയേഴ്സ്. 100 വർഷത്തിനെയാണ് ഒരു നൂറ്റാണ്ടെന്ന് പറയുന്നത്. എങ്കിൽ ഉദാഹരണം നോക്കാം. AD 100 നെ ഫസ്റ്റ് സെഞ്ചുറി എന്ന് പറയും, ഒന്നാം നൂറ്റാണ്ടെന്ന് പറയും. അതിൽ എന്തൊക്കെ വരാം? 2 മുതൽ 91, 2, 3, 4, 5, etc. up to 100 വരെ ഉള്ളത് ഒന്നാം നൂറ്റാണ്ടിൽപ്പെടും. നെക്സ്റ്റ് വൺ, 101 to 200 സെക്കൻഡ് സെഞ്ചുറി. AD 101 മുതൽ AD 200 വരെ ഉള്ളത് രണ്ടാം നൂറ്റാണ്ട്. ഇനി AD 201 മുതൽ 300 വരെ ഉള്ളത് മൂന്നാം നൂറ്റാണ്ട്. 301 മുതൽ 400 വരെ നാലാം നൂറ്റാണ്ട്. അങ്ങനെ പോയി 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 901 to AD 1000, അത് പത്താം നൂറ്റാണ്ട്. പത്താം നൂറ്റാണ്ട് ദെൻ 1001 മുതൽ 1100 വരെ ഉള്ളത് എത്ര നൂറ്റാണ്ടാണ്? 11ാം നൂറ്റാണ്ടാണ്. 1001 മുതൽ 1100 വരെ ഉള്ളത് 11ാം നൂറ്റാണ്ട്. നെക്സ്റ്റ് അങ്ങനെ പോയി പോയി 12, 13, 14 നൂറ്റാണ്ട് എല്ലാം കഴിഞ്ഞു. നെക്സ്റ്റ് ഇവിടെ എന്തോ, 1901 to AD 2000. 1901 മുതൽ AD 2000 വരെ ഉള്ളത് എന്താണ്? 20ാം നൂറ്റാണ്ട്. നെക്സ്റ്റ് 2001 വരെയുള്ളത് 20ാം നൂറ്റാണ്ട്. ഇനി 2001 മുതൽ 2100 വരെ 1 മുതൽ 200 വരെ ഉള്ളത് എന്താണ്? 21ാം നൂറ്റാണ്ട്. നെക്സ്റ്റ് 2101 മുതൽ 2200 വരെയുള്ളത് 22ാം നൂറ്റാണ്ട്. ഇനി നെക്സ്റ്റ് ഇങ്ങനെ പോകും. 23ാം നൂറ്റാണ്ട്, 24ാം നൂറ്റാണ്ടൊക്കെ പോയി. നെക്സ്റ്റ് എവിടെ ലാസ്റ്റ്? നമുക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. എന്നാലും നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് 2901 to 3000 AD വരെയുള്ളത് 30ാം നൂറ്റാണ്ട്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണ്, 30ാം നൂറ്റാണ്ട്. ഓക്കെ, സോ 30ാം നൂറ്റാണ്ട് വരെ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഇപ്പം നമ്മൾ ഏത് നൂറ്റാണ്ടിലാണ് നമ്മൾ താമസിക്കുന്നത്? നമ്മളിപ്പം ജീവിക്കുന്നത് 21ാം നൂറ്റാണ്ടിലാണ് അല്ലേ? 21ാം നൂറ്റാണ്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ വർഷം ഏതാണ്? 2020 ആണ് അല്ലേ? 2020. ഇപ്പം 2100 എത്തുമ്പോഴേ ഇത് കംപ്ലീറ്റ് ആവത്തുള്ളൂ അല്ലേ? 100 എത്താൻ ഇനിയും വർഷങ്ങളുണ്ട് അല്ലേ? സോ നമ്മൾ 21st സെഞ്ചുറിയിലാണ് ജീവിക്കുന്നത്. സോ ഈ നോട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.